ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനം കുട്ടി. ഇന്ന് വിടാൻ മകനകുട്ടി ആരാണ്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ പട്ട് കേസ്? വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടിരുന്നോ? അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്, പറയുന്ന കേൾക്ക്. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. ഇവിടുത്തെ കാരണവരെ എന്തിന്റെ കാരണം? കാരണവരെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ, ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. ഏ ചിറ്റപ്പന? അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. ആ സാരമില്ല, ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ? നകുലംകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഈ ഭ്രാന്തനോട്. അല്ല, ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല, ഞാനിപ്പോ മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനെ വലിയ സ്കോപ്പ്. എന്റെ സണ്ണി, സത്യം പറ. നീ ഇപ്പൊ എവിടുന്ന? ശബരിമല. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവരാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, അവരാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രന്. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ? പേഷ്യൻ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ, ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്, തുടർന്ന് ഞാനും ജോയിച്ചാനും കൂടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുലയ്യപ്പ സ്വാമിയേ. അവിടെ നേരെ കോട്ടയം, കോട്ടയത്ത് വെച്ച് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിട്ട് ഞാനൊരു ഓട്ടോ ഷേപ്പ്. അമ്മാ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്യാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ, ഡോക്ടർ സണ്ണി ജോസഫ്. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. എടാ അമ്മാവൻ. അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഓട്ടോറിക്ഷ. എന്താ? ഏയ്, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്പോൺ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാം പള്ളിയിൽ വന്നിട്ട്. എന്തു പറ്റി? ഒന്നുമില്ല. ഇപ്പോഴിവിടെ ഒന്ന് എത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ, ശ്രീദേവി. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഏജ്ഡ് ആണല്ലോ. നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും. ആയ കുഞ്ഞമ്മ. ഏതായാലും നീ പോയൊന്ന് കുളിക്കാം, എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി മാറ്റാം, എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി? Oh, my God.
കുറച്ച് പ്രസാദ് ഞാനും വരുന്നു. അയ്യോ ശ്വാസം കിട്ടില്ല, ഇടിച്ചു പറക്ക്. 1, 2, 3. അല്ലി പറയല്ലി, എന്താണ്? ഞാൻ മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അരക്കകത്തോട്ട് അറിയാതെ കേറിപ്പോയി. അപ്പോഴേക്കും ആരും പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീ എന്തിനാ ഇപ്പൊ മുകളിലോട്ട് പോയത്? ഗംഗച്ചേച്ചി തിരക്കിയ. ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി ചേച്ചി. ഞാൻ താഴെ കുളിക്കാൻ പോകുന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായോ? ഞാൻ നിനക്ക് ആ പ്രസാദമൊക്കെ എടുത്ത് തരാം. അയ്യോ എന്റെ ബാഗ് എന്ത്? അതിലെ ആ പ്രസാദമൊക്കെ ഇരിക്കുന്ന ബാഗ്. എന്റെ അമ്മച്ചി. അയ്യോ ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഒന്ന് നിർത്തുക, ഒന്ന് നിർത്തുക. അല്ല അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കളുടെ വേണം കയറിയോ. ഇതാരി നമ്മളെ പട്ടയത്ത് പപ്പനാ സാറിഞ്ഞു? അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയാവല്ലോ. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടി അല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? തുറക്കണോ? വേഗം. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല ഇതാരാ? വാഴമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാനാ, ഞാൻ ദാസപ്പൻകുട്ടി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞു, മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ
ചേട്ടാ, കാട്ടുറമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സണ്ണി, ആ നീ എന്താ ഈ തപ്പുന്നത്? അല്ലെ, ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. ആ, എനിക്ക് ഉടുത്തു മാറാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാം, ഞാൻ മുണ്ട് കൊടുത്തയക്കാം. ഇവിടുന്ന് വലത്തോട്ടില്ലേ? അതെ അതെ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? ആ, എന്നാലും എന്റെ മുണ്ടി കൊണ്ടിട്ട് നല്ല കാര്യമായിപ്പോ. ഞാൻ കുളിക്കാൻ പറഞ്ഞു വെച്ചതാ. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴും എങ്ങനെയാ പുറത്തിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാനിപ്പ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണണമായിരുന്നു. എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഇവിടോ എന്റെ മുണ്ടി ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്കേ, വേറെ ആരും അറിയണ്ട, നമ്മള് രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാലും ഞാനത് വേണ്ടവത്തി കൈകാര്യം ചെയ്തോളാം. പട്ടി, തലവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലരും ഇപ്പൊ കേട്ടോണ്ട് വന്ന എന്താ വിചാരിക്കുക? നിങ്ങളെ മുണ്ടം, ഒരു മനുഷ്യനോട് ഒരു മുണ്ടാണ് സമ്മതിക്കത്തില്ല. ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതില് വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിന് വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടറല്ലേ. അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ. ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരും ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ, രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി.